നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി ഉപതെരഞ്ഞെടുപ്പിനുള്ള ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശോഭ സുരേന്ദ്രനെ വെട്ടി പാലക്കാട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും. വയനാടിൽ നവ്യ ഹരിദാസും ചേലക്കരയിൽ കെ ബാലകൃഷ്ണനും ബിജെപി സ്ഥാനാർത്ഥിയാകും. ദില്ലിയിൽ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ബിജെപിക്ക് ഏറ്റവും വിജയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ 38,059 വോട്ടുകൾക്ക് മാത്രമാണ് ഈ ശ്രീധരൻ തോറ്റത്. എന്നാൽ ഇത്തവണ യുഡിഎഫും എൽഡിഎഫും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് ഷോ അടക്കം നടത്തിയിട്ടും ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്ന ശോഭ സുരേന്ദ്രനെ തന്നെ കൊണ്ടുവരണം എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. ശോഭയ്ക്ക് വേണ്ടി മറ്റ് പല നേതാക്കളും പരസ്യമായി രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഇതെല്ലാം മറികടന്നാണ് സി കൃഷ്ണകുമാർ സീറ്റിൽ ഉറപ്പിച്ചത്. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നവ്യ ഹരിദാസ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 2 തവണയായി കൌൺസിലറും കോർപ്പറേഷനിലെ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവുമാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നവ്യ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്നു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സി കൃഷ്ണകുമാർ. 2000 മുതൽ പാലക്കാട് നഗരസഭാ കൌൺസിലറാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. 2016 മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 2021 അവിടെ 2ാമനായി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ബിജെപി ചെറുതുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് കെ ബാലകൃഷ്ണൻ. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രിയങ്ക ഗാന്ധി അടുത്തയാഴ്ച മണ്ഡലത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെ UDF ക്യാമ്പ്. 22-നോ 23-നോ മണ്ഡലത്തിലെത്തുന്ന പ്രിയങ്ക 25-ന് മുൻപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കന്നി അംഗത്തിനെത്തുന്ന പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധി മറ്റും കുടുംബാംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുഴുവൻ മണ്ഡലങ്ങളിലും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ തയ്യാറാക്കുന്നുണ്ട്. തുടക്കത്തിൽ 7 ദിവസം വയനാട്ടിലെ പ്രചാരണ പരിപാടികൾക്കായി പ്രിയങ്ക ഗാന്ധി മാറ്റിവെക്കുമെന്നാണ് സൂചന. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തേണ്ടതിനാൽ തന്നെ ഇതുകൂടി പരിഗണിച്ചാകും വയനാട്ടിലെ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കുക. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച 2 തവണയും പ്രചാരണത്തിനായി അധിക സമയം വയനാട്ടിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഈ സാഹചര്യത്തിന് മാറ്റം വരുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് എന്ന് UDF ക്യാമ്പ് പറയുകയാണ്. ചുവരെഴുത്തുകളിലും പോസ്റ്ററുകളിലും പ്രിയങ്ക ഗാന്ധി നിറഞ്ഞു കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലും മുതിർന്ന നേതാക്കൾ ചുമതല നൽകിയാണ് പ്രചാരണം നടക്കുന്നത്.